ശ്രുതി ആയിരിക്കട്ടെ ഹല്ലേ ലോഹിയെല്ലാരെയും ഒന്ന് വിളിച്ചേക്കാ അല്ലേ പ്രേമുള്ള വൈദികരെ സിസ്റ്റർമാര് പ്രേമുള്ള സഹോദര് സഹോദരന്മാരെ കുടുംബാംഗങ്ങളെ പിന്നെ മാതാപന്മാര് നമ്മുടെ കുഞ്ഞുങ്ങള് സെമിനാരി വിദ്യാർത്ഥി എല്ലാവരും ഓർക്കുന്നു കേട്ടോ പലപ്പോഴും ഇങ്ങനെ വിളിച്ചാലൊരു സന്തോഷമേ ഉള്ളു ഹലേ ലോഹിയ പ്രേമുള്ള സഹോദരങ്ങളെ പിടിച്ചു നിൽക്കണം കേട്ടോ അതെല്ലാം നന്നായിട്ട് ഉറച്ചു നിൽക്കണേ ഇന്ന് പിന്നെ വൈദികരുടെ ഓൺലൈൻ ധ്യാനം ബഹുമാനപ്പെട്ട സേവർക്കാം വട്ടാശിനെ നേതൃത്വം നടക്കുകയാണ് ഇന്ന് ഞാനൊരു ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളതിന് വേണ്ടി ഇന്ന് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചേക്കണം ഇന്ന് വൈകുന്നേരത്തെ പ്രാർത്ഥനകളൊക്കെ നോക്കണം നിങ്ങളിന്ന് സന്ധ്യാ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കാൻ വായിക്കാൻ സമയത്ത് ആ നിയോഗം ഇതിനുവേണ്ടിയും കാഴ്ചവെക്കണം കേട്ടോ സ്വർഗത്തിൽ പ്രതിഫലം അല്ലേ ലോയ ഇത്രയുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ചൊരു നന്മോർഞ്ഞോം ചൊല്ലി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഞങ്ങൾക്ക് ഇന്ന് കാളുകളില് കാർപ്പൻറ്റേഴ്സ് ആശാരിമാരായിരിക്കുന്ന പലരും പ്രാർത്ഥനാ സഹായം ചോദിച്ചു വച്ചാൽ ഒരു ഒരു നിർവാഹുമില്ല ഒന്ന് പണിയില്ല ആൾക്കാർ അങ്ങനെ ശാരി പണി കുറഞ്ഞു കുറഞ്ഞു വരുന്നു അപ്പം അതുകൊണ്ട് പലതരത്തിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊരു പലരും പല മറ്റ് പല കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു അപ്പം അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ആ ഒരു ആ ഒരു ആൾക്കാർ എന്തുമാത്രം നന്മ അവരിലൂടെയൊക്കെ ഉണ്ടാകുന്നത് അപ്പം അവർ അവർക്ക് വേണ്ടി നന്മകളും ചെല്ലും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമ്മയെ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷകരാണ് അമ്മയെ അമ്മേ പ്രേസ്തല്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട് നിങ്ങൾ ചേർന്നാണോ നിൽക്കുന്നത് എന്നുള്ളതാണ് നിയമാവർത്തന പുസ്തകത്തിൽ നാലാമത്തെ അദ്ധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യം ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ ഫോർ വേഴ്സ് ഫോർ അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ് എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനോട് ദൃഢമായി ചേർന്ന് നിന്ന നിങ്ങൾ ഇന്നും ജീവിക്കുന്നു യാക്കോസലിയ നാലേട്ട് വരുന്ന നിങ്ങൾക്ക് അറിയാം അല്ലേ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ അപ്പം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നന്മ എന്ന് പറയുന്നത് അവൻ ഇന്നും ജീവിക്കുന്നു ജീവിക്കുന്നതാണ് അത് അത് പറയാണ് കുറച്ച് സ്ട്രെസ് ചെയ്ത് പറയാം അതായത് അവിടുത്തെ കോട്ടശത്ത് ദൈവത്തോട് ചേർന്ന് നിൽക്കാതിരുന്ന പല വ്യക്തികളും ഉണ്ട് എന്നുള്ള പശ്ചാത്തലത്തെയാണ് പറയുന്നത് അവിടെ പറയാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് ദൃഢമായി ചേർന്ന് നിങ്ങൾ ഇന്നും ജീവിക്കുന്നു ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഒരു പക്ഷെ ചിലപ്പോൾ നമ്മൾ ഈശോയിൽ വിശ്വസിക്കുന്ന വചനത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ആൾക്കാരെ നമ്മൾ കൊന്നുകളയാം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്നും ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യജീവൻ ഉണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് മാത്രമല്ല പലപ്പോഴും ഇതിൻ്റെ വേറൊരു വ്യാഖ്യാനം പറഞ്ഞുതരാം അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു അത്യാവശ്യ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ വചനം എന്ന് കരുതുക അപ്പോൾ അപ്പുറത്തെ കാര്യം നടക്കുന്നെങ്കിൽ അത് നമ്മുടെ നാശമാണ് എന്നാൽ അപ്പോൾ വചനം പാലിക്കാൻ വേണ്ടി നമ്മൾ ദൃഢമായിട്ട് തന്നെ നിന്നിട്ട് ചില നഷ്ടം ഉണ്ടായാലും പിന്നീട് നമ്മൾ നന്നേക്കുമായി ജീവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ സഹോദരൻ ഇനി അടുത്ത കാലത്ത് ഇനി സംഭവിക്കുന്ന ഭയങ്കര ഞെരുക്കത്തിൻ്റെ ഒരു കാലഘട്ടങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്ന് പോകേണ്ട വന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തോന്നുന്നു നമ്മൾ ദൃഢമായിട്ട് ഉറച്ചു നിൽക്കണം നമുക്ക് അതാണ് ഞാൻ നേരത്തെ അഭിഷേ അന്നേരത്തെ അവിഷേ കൂടിയായിരുന്നോ അന്നത്തെ പറഞ്ഞാലേ നമുക്ക് വചനെ പറ്റി നമ്മൾ ചില പ്രിൻസിപ്പൾസ് വേണം നമ്മൾ ഇന്നെ പ്രിൻസിപ്പൾ വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോ മധുരഭാഗം ഒക്കെ വായിക്കുമ്പോൾ ഓരോരോ പ്രിൻസിപ്പിൾസ് വെച്ച് നമ്മൾ നമ്മുടെ ഒന്ന് ക്രമീകരിക്കുന്നത് നല്ലതാണ് ഈ വരുന്ന അഭിഷേകതയിൽ ഞാൻ ചിലപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട് പ്രൈസല്ലോ നമ്മൾ ഈ പ്രിൻസിപ്പളാണ് നമ്മൾ ഉറച്ചു നിൽക്കുന്നത് അങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകണം അതുകൊണ്ട് ഒരു കാര്യത്തിനും ഒന്നാം പ്രമാണത്തിൻ്റെ കാര്യത്തിലോ ഏത് ഒരു ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ ഉറച്ചു നിൽക്കണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ഒരു ഒരു ഒരന്തിമ ജനതയ്ക്ക് പിന്നെ കർത്താവ് ഒരുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെടുന്നു നമ്മളാ കടത്തെ പറഞ്ഞാൽ നന്നായിട്ട് ഉറച്ചു നിൽക്കണം ദൈവോല്പന്നങ്ങൾ ഫുള്ള് പാലിച്ചുകൊണ്ട് കേട്ടോ ഇങ്ങനെ പറയാൻ കൂടുതൽ തോന്നുന്നുണ്ട് എന്നാലും ഞാൻ ആശയടക്കി അല്ലേ ലൂഹയാ കർത്താവ് പ്രത്യാനിക്കാൻ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം ഹാലെ ലൂയി ഹാലേ ലൂയ ഹാലേ ലൂയ കർത്താവിൻ്റെ ആത്മാവയെ പരിശുദ്ധാത്മാവെ വന്ന് നിറയണമേ വലിയ അഭിഷേകവും കൃപയും നിറയട്ടെ ഇവരെ പേടിപ്പിക്കുന്ന എല്ലാ അരൂപികളെയും ദുഷ്ടാരൂപേയും യേശു നമുക്ക് ബന്ധിച്ച് വിട്ടുവാണ് പുരുശന്റെ ചുവട്ട് നിപദിക്കപ്പെടട്ടെ കർത്താവിന്റെ ആത്മാവെ ദൃഢമായി ഉറച്ചു നിൽക്കാൻ വചനത്തിൽ ഉറച്ചു നിൽക്കാൻ ഈശോ എന്ന നാമത്തിനു ഉറച്ചു നിൽക്കാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ സഭയോട് ചേർന്ന് നിൽക്കാൻ അനുഗ്രഹിക്കുന്ന കർത്താവ് സഭയിൽ നിന്ന് ആത്മാക്കളെ ചെതറിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയിൽ ഉറച്ചു നിൽക്കാൻ ഇവരെ അനുഗ്രഹിക്കണം അഭിഷേകം ചെയ്യണ കേർത്താവെ പരിശുദ്ധാത്മാവെ നിത്യജീവന നിയോഗം ഇവർക്ക് ലഭിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് കർത്താവെ കാർപ്പൻറ്റേഴ്സായി ശുശ്രൂഷ ചെയ്യുന്ന മുഴുവൻ ആൾക്കാരും പ്രത്യേകം സമർപ്പിക്കുന്നു ദൈവമേ കരുണയുടെ കരം വെക്കണമേ വഴികൾ തുറക്കണമേ വാതിലുകൾ തുറക്കണമേ ഒന്നിനു മുട്ടുണ്ടാകാതെ സംരക്ഷിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ